ഉണ്ടാവും വേസ്റ്റായി കിടക്കുന്ന ആ ഒരു ചെയിൻ വെച്ചിട്ട് നമുക്ക് പോക്കറ്റ് സോ കട്ടി മെഷീനാണ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഒഴിവാക്കിയിട്ടുള്ള നമുക്ക് കട്ടി മെഷീൻ്റെ ആ ഒരു ചങ്ങല ചെയിനാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയിനിൻ്റെ കണ്ണി വേർപ്പെടുത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലയർ എടുത്തിട്ട് ഒരു ചുറ്റി ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി, നമുക്ക് ഒരു ചെയിനിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ചെറുതായിട്ടൊരു പണി കൂടി ചെയ്യാനുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു പോക്കറ്റ് സോ കട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലത്തെ സ്ക്വയർ പൈപ്പ്, ഇരുമ്പിൻ്റെ പൈപ്പാണ്, ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെയിൻ്റെ രണ്ട് എൻഡില്ലേ, അത് ഇതിലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൈപ്പായിരിക്കണം കേട്ടോ. ഇനി നമുക്കിത് വെൽഡ് ചെയ്ത് വെക്കണം, നല്ല സ്ട്രോങ് ആക്കിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് പരത്തി കൊടുക്കുക കേട്ടോ. അത്രയ്ക്ക് ഹോൾ വേണ്ട, ചെറുതായിട്ടൊരു സ്പേസ് മതി അവിടെ ലോക്കായി നിൽക്കാൻ. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചെയിനൊക്കെ കയറ്റി അവിടെ നല്ലോണം ജാമാക്കി കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ പൈപ്പും നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ട് ചെയിനയിലേക്ക് കയറ്റി വെച്ചിട്ട് ജാമാക്കുക. ഇത് നമുക്ക് നേരെ ഇത് അങ്ങോട്ട് വെൽഡ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നല്ല പോലെ നമ്മൾ വെൽഡൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ചെയിൻസോ കട്ടർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരുപാട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ ചെയ്ത് നോക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മരം മുറിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കട്ടോ. വലിയ മരങ്ങളൊന്നും ട്രൈ ചെയ്യരുത്, ചെറിയ ചെറിയ മരങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാളുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമാണ് കേട്ടോ അത് കട്ട് ചെയ്യാന്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുമല്ലോ.